സങ്കീർത്തന 58:8 ഓരോ വാക്യം ഈ ദിവസങ്ങളിലേറെ യുദ്ധത്തിനുള്ളതാണ്. യുദ്ധത്തിന് റെഡിയായിട്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾക്ക് ആത്മീയ യുദ്ധത്തിൽ ജയിക്കേണ്ട സമയമായതുകൊണ്ടാണ് ഈ വാക്യങ്ങൾ എടുപ്പിക്കുന്നത്. എപ്പോഴും ഞങ്ങൾ ഈ സൗദിയിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ ചെയ്യാറുള്ളൊരു പരിപാടി, ജാനുവരി തൊട്ട് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങും. ജാനുവരി തൊട്ട് ജൂണൊക്കെ ആകുമ്പോൾ മിഡ് ടൈമാണ്. ഏകദേശം ഒരു നവംബർ ആകുമ്പോഴത്തേക്ക്, ഒക്ടോബർ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആകുമ്പോഴത്തേക്ക് ഞാൻ പറയും വിളവെടുപ്പാന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ശൈലി നമ്മൾ ദൈവദുവരം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ഏർലി വിളവെടുപ്പ്, നേരത്തെയുള്ള വിളവെടുപ്പ് എടുപ്പിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വചനം തരുന്നത്. അനേക മക്കൾ പല കാര്യങ്ങളും മനസ്സിലാലോചിച്ച് കൊണ്ട് നടന്നവരുണ്ട്. അവർക്കെല്ലാം ഈ സമയത്ത് ദൈവം ഉത്തരം തരാൻ, പ്രത്യേകിച്ച് വചനം കേൾക്കുന്നതിൻ്റെ, ഈ വചനം കേൾക്കുന്നവരുടെയൊക്കെ കർത്താവ് എന്തോ നിയോഗിച്ചിട്ടുണ്ട്. അവർക്കൊരു കൂട്ടമായിട്ടാണ് ദൈവം എപ്പോഴും ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് അനുഗ്രഹം കടന്നു വരുമ്പോൾ, ശക്തമായ ദൈവത്തിൻ്റെ അനുഗ്രഹം കയറി വരുമ്പം അത് വാങ്ങിച്ചെടുക്കാൻ റെഡിയായിട്ട് ഉണർന്നിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാ അങ്ങനെ തന്നെ പറയുന്നു. 58 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അലിഞ്ഞു പോയി പോകുന്ന അച്ചുപോലെ അവർ ആകട്ടെ, ഗർഭം അലസിപ്പോയ സ്ത്രീയുടെ പ്രജ പോലെ അവർ സൂര്യനെ കാണാതിരിക്കട്ടെ. ഇവിടെ ശത്രു ഉണ്ടെന്നും യുദ്ധമുണ്ടെന്നും ഷുവറാണ്. 53 തൊട്ട് 58 വരെയുള്ള വാഗ്ദത്തങ്ങൾ, വചനങ്ങൾ എടുത്തു വായിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ദൈവാത്മാ പറഞ്ഞിട്ട് എടുത്തു വായിക്കുകയാണ്. ഈ 53 തൊട്ട് 58 വരെയുള്ള അധ്യായങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. നമ്മളത് ദൈവം ഇങ്ങോട്ടൊരു കാര്യം പറയുമ്പോണ്ടല്ലോ, അതിലെന്തോ വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ വേദപുസ്തകത്തിൽ മുഴുവൻ കാര്യങ്ങളും ചിലപ്പം നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഉപയോഗമുള്ളതല്ല. പക്ഷെ ദൈവം പറഞ്ഞ 53 തൊട്ട് 58 വരെയുള്ള വാക്യമെടുക്ക്, 58:8 ഞാൻ നിനക്ക് വന്നിരിക്കുന്ന ഉത്തരം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 58:8 ദുഷ്ടൻ ഇല്ലാതെയാകുകയാണ്. 53 തുടങ്ങുന്നത്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവന് ആരുമില്ല. അവിടെ നിർത്താം. ദൈവം ഇല്ല എന്ന് മൂഢൻ പറയും. അപ്പം നമ്മളത് വായിച്ചു കഴിഞ്ഞപ്പം ആദ്യമേ 53 എടുത്തിട്ട് 58 വരെ വായിക്കാനാണ് ദൈവം എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇറ്റ് റിയലി ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ 53 തുടങ്ങുന്നത് ദൈവം ഇല്ല എന്ന് മൂഢൻ പറയുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ചിന്തിച്ചു, അല്ല വല്ല മൂഢന്മാരും നമ്മുടെ ഭവനങ്ങളിലുണ്ടോ? ഭർത്താവാണോ, മക്കളാണോ, മരുമക്കളാണോ, കൊച്ചുമക്കളാണോ, നമ്മുടെ ജോലിക്കാരാണോ, നമ്മുടെ കൂടെ ഇടപെടുന്നവരാണോ, ഏത് മൂഢനാണ് ഇവിടെ ഉള്ളത്? ആരാണ് ദൈവമില്ല എന്ന് പറയുന്ന മൂഢൻ? അഴിച്ചു മാറ്റുമ്പോൾ അവനെ എടുത്ത്, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, എടുത്ത് മാറ്റ്. ഏത് പിശാശാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മളെ മൂഢന്മാരാക്കാൻ പ്രവർത്തിക്കുന്നത്? അഴിഞ്ഞു പോകട്ടെ അവൻ. അതാണ് വർത്താനം, നിർബന്ധമാണ്. എവിടെ തുടങ്ങും? നമ്മളവർക്കൊരു വാശി വേണം. ഈ ആത്മീയ ദൃഢതയെന്ന് പറയുന്ന, ആത്മീയ ധൈര്യം എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഉള്ളിലെ ഉൾക്കരുത്താണ് അത്. അത് നമ്മുടെ ഈ അകത്തെ മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് സത്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ ആത്മാവിൻ്റെ ശക്തി. അതുകൊണ്ടാണ് നമ്മൾ ഈ മൺപാത്രത്തിനകത്ത് ഇങ്ങനെ നടക്കുന്ന അയ്യോ ബലഹീനമാണ് ബലഹീനമാണ് രോഗമാണ് എന്ന് പറയുമ്പം, സത്യം പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ അവഹേളിക്കുന്നത്. ഇത്രമാത്രം വലിയ ശക്തമായ പരിശുദ്ധാത്മാവ് എന്നിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പം നമ്മളിപ്പോൾ സാധാരണയുള്ള പള്ളികളിലൊക്കെ ചെന്നാൽ പോലും എല്ലാവർക്കും നിന്ന് പ്രാർത്ഥിക്കാൻ പോലുമുള്ള ബലമില്ല. ഒന്ന് പിന്നെ എല്ലാവർക്കും അസുഖമുള്ളവരാണ്, എല്ലാവർക്കും ഇരുന്നേ പറ്റൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ക്ഷീണിച്ച് അവസാനം പോകാൻ നേരത്തെ അവർക്ക് ഭക്ഷണവും കൂടെ കൊടുത്ത് വിട്ടില്ല, അവർ വീട്ടിൽ പോകത്തില്ല. അങ്ങനത്തെ സ്ഥിതിയായിരിക്കുന്നു. പണ്ട് കാലങ്ങളിൽ അവർ എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനിരുന്നാലും ആളുകൾക്കത് പ്രയാസമല്ല. ഇന്നോ ഇവൻ ബന്ധുക്കസ്തുകാർക്ക് പോലും പ്രയാസമാണ് സമയമെടുത്തിരിക്കാൻ. അവരാണ് കൂടുതലിരിക്കുന്നതെന്ന് പറയുന്നു, അവർക്കും ഇപ്പം പ്രയാസമാണ്. എന്നാണ് കർത്താവ് പറയുന്നത്, ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർക്കേ ദൈവത്തോട് ഇരിക്കാനൊക്കത്തുള്ളൂ, അങ്ങനെയുള്ളവർക്കേ സമയം പോകുന്നില്ല എന്ന് തോന്നത്തുള്ളൂ. അല്ലാത്തവർക്ക് സമയം പെട്ടെന്ന് പോയി ഇതെന്തൊരു പ്രയാസമെന്ന് തോന്നിക്കും, അതിനുള്ള പ്രാർത്ഥന നടത്തുന്നില്ല. അപ്പം മൂഢനാണ് പറയുന്നത് ദൈവമില്ല എന്ന്, അല്ല ബുദ്ധിമാൻ പറയാനാണ്. ബുദ്ധിമാൻ പറയാണ് ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ദൈവം ചെയ്യുമല്ലോ, അപ്പം നിനക്ക് സമയം കിട്ടുമല്ലോ, അപ്പം നിനക്ക് പല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ദൈവം സഹായം തരും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. 58 കയറുകയാണ്. ഞാൻ 58 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, തുടക്കം ഇങ്ങനെയാണ്: ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നു, മനുഷ്യപുത്രന്മാരെ നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ. നമ്മളെ ദേവന്മാരെ, മനുഷ്യനെ ദേവന്മാർ, മനുഷ്യൻ ദേവന്മാരാണെന്ന് ദൈവമക്കളാണെന്ന് 82 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പക്ഷേ സത്യവചനം വേദപുസ്തകം തുറന്ന് വെച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കാം.
ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നു, മനുഷ്യപുത്രന്മാരെ നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ? മനുഷ്യപുത്രനാകുന്ന മക്കള്, ദൈവമക്കളാകുന്ന നമ്മള് സത്യത്തിൽ സത്യത്തിന് വേണ്ടിയാണോ നിൽക്കുന്നത്? നമ്മളെല്ലാം നമ്മുടെ റൂട്ട് മറന്നുപോയി. പഴയ വല്യപ്പച്ചന്മാർക്കുണ്ടാകുന്ന തീഷ്ണ നമുക്കില്ല, പഴയ വല്യമ്മച്ചിമാർക്കുള്ള തീഷ്ണത പ്രാർത്ഥനയ്ക്ക് നമുക്കും ഇല്ല. നമ്മളെ പ്രായമുള്ള നല്ല പ്രായമുള്ള അമ്മച്ചിമാരെ, നല്ല കുടുംബത്തിലുള്ളവരെ, അവർ രാവും പകലും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് കാണുമ്പം അവരൊരു ഭാഗ്യമല്ലേ എന്ന് ചിന്തിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളെ എനിക്കറിയാം, അതൊക്കെ ഒരു ഭാഗ്യം, അതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്. ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുണ്ടോ? മനുഷ്യപുത്രന്മാരെ നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ? നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു, ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കുന്നു. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു, അവർ ജനനം മുതൽ പോഷ്ക്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. ഉണ്ടോ? അപ്പം ജന്മനാ ഭോഷ്കനായിട്ട് ജനിക്കുന്നവരുണ്ടെന്ന്. നമ്മൾ ആ കുടുംബത്തിൽ പെടരുത്, ആ കൂട്ടത്തിൽ പെടരുത്. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തവരാണെങ്കിൽ അങ്ങനെയാണെന്ന് നമ്മൾ വിളിച്ചു പറയണം. അതല്ല എങ്കിൽ അത് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഒരിക്കലും നമ്മൾ ഈ മൂഢൻ്റെ സൈഡിൽ ചെന്ന് നിൽക്കല്ലേ. പല പ്രവൃത്തികൾ കാണുമ്പോഴും പല നമുക്ക് തോന്നും, പുറമേ തോന്നുമ്പോൾ നല്ലതാണെന്ന്. പക്ഷേ പരിശുദ്ധാത്മാ പറയാത് മൂഢതരമാണെന്ന് പറഞ്ഞാലും നമ്മൾ അതേ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. അത് വലിയ ദുഃഖകരമായൊരു സത്യമാണ്. നമ്മൾ ദൈവം ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെക്കാനുള്ള മനസ്സുണ്ടായാൽ, ദൈവം ഇട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ ഇട്ടുകൊടുക്കാൻ, ദൈവം ചെയ്യുക എന്ന് പറയുമ്പോൾ ചെയ്യാനുള്ള മനസ്സുണ്ടായെങ്കിൽ കർത്താവിന് നമ്മളെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഭൂമി പാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് പോകുമ്പം കുറേ വീരന്മാരെ ദൈവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര സാമർത്ഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദിയുടെ വാക്ക് അത് കേൾക്കത്തില്ല. അതായത് പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്നെ എടുത്തു വെച്ചാലും ഈ ദുഷ്ട പിശാച് എന്നെ പറഞ്ഞാലും അതിന് പ്രയോജനം. മുമ്പിലൊരു വാക്യമുണ്ട്, അവരുടെ വിഷം സർപ്പവിഷം പോലെ അവർ ചെവിയടഞ്ഞ പൊട്ടയണലി പോലെ ആകുന്നു. അതായത് ദുഷ്ടന്മാരെ വിഷസർപ്പം പോലെയാണെന്ന്. അവരെങ്ങനെ പോയാലും ദുഷ്ടത ചെയ്യാതെ അവർക്ക് ഉറക്കം വരത്തില്ല. അങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് ബന്ധമില്ല. അതല്ല അവൻ മാർജിൻ മാറി, അതായത് ദൈവം വരച്ച വരക്കകത്ത് കയറി വരുന്നു എങ്കിൽ ഇപ്പോൾ തീയിറക്കി അത് കരിച്ച് കളയുന്നു. കർത്താവ് അത് ചെയ്യുകയാണ്, ചെയ്യുന്ന സമയമാണ്. ദൈവമേ അവരുടെ വായിലെ പല്ലുകളെ തകർക്കണമേ, യഹോവേ ബാലസിംഹങ്ങളുടെ അണപ്പല്ലുകളെ തകർത്ത് കളയണം. വചനം എത്ര തീഷ്ണമായിട്ടാണ് ദൈവം എഴുതിയിരിക്കുന്നത്. ശത്രുവിനെ വെച്ച് പുലർത്താർത്തി ഒരു ദൈവമുണ്ട്, മനുഷ്യ വ്യക്തികളല്ല, അന്ധകാരശക്തിക്ക്. അന്ധകാരശക്തിയെ മാറ്റാൻ ദൈവം തമ്പുരാൻ പലപ്പോഴും പ്രയോഗിക്കുമ്പം ദുഷ്ടന് അനുകൂലമായിട്ട് നിൽക്കുന്ന മനുഷ്യനെങ്കിലും ചിലപ്പോൾ എടുത്തു കളയാം. ദൈവം ഇഷ്ടമായിട്ട് ചെയ്യുന്നതല്ല. പിശാച് കയറി ഒരു മനുഷ്യൻ ഒത്തിരി ഉപദ്രവിക്കുമ്പം ദൈവം തന്നെ ചിലപ്പോൾ അവരെ മാറ്റും. പക്ഷെ ദൈവത്തിന് ആരോടും വിദ്വേഷമില്ല. പക്ഷെ നീ പിശാചിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എങ്കിൽ, നാദാനും ആബീഗാലിനോട് പറഞ്ഞതുപോലെ, ഏത് പക്ഷത്താണ് നീ നിൽക്കുന്നത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അവർ തിരഞ്ഞെടുത്ത് എന്ത്, ദൈവത്തിനെതി വിപരീത മോശയ്ക്ക് വിപരീതമായി നിന്നപ്പോൾ ഭൂമി അവരെ മാറ്റി നിർത്തി. അവിടെ ഭൂമി രണ്ടായിട്ട് പിളർന്ന്, ഭൂമിക്ക് അടിയിലോട്ട് പിളർന്ന ഭൂമിയിൽ വിഴുങ്ങിയെന്നാണ് പറയുന്നത്. ഭൂമിക്കും ജീവനുണ്ട്, ഭൂമിക്ക് ജീവനുണ്ടെന്ന് സംശയമില്ലല്ലോ. ഇപ്പോൾ ഈ കാണുന്ന സുനാമിയും ഈ ഭൂമിയിൽ കാണുന്ന ഓരോന്നും നമ്മൾ കാണുമ്പോൾ ഭൂമിക്ക് ജീവനുണ്ട്. ഭൂമി ദൈവം സൃഷ്ടിച്ച അതിനൊരു അതിൻ്റേതായിട്ടുള്ള ഒരു ജീവനുണ്ട്, നമുക്കറിയുന്നില്ലെന്നേ ഉള്ളൂ. ഭൂമിയെ സൂക്ഷിക്കാൻ നമ്മളെ ഏൽപ്പിച്ചത് അവിടെ ദൈവം പറയുന്നു, യഹോവേ ബാലസിംഹങ്ങളുടെ അണപ്പല്ലുകളെ തകർത്തപ്പം. ദൈവത്തിന് എതിരായിട്ടൊരു കൂട്ടമുണ്ട്, പക്ഷേ ദൈവം എന്താ പറയുന്നത്, ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അവർ ഉരുകിപ്പോകട്ടെ. നമ്മൾ അവരോടൊന്നും പറയണ്ട, കർത്താവ് ജയിപ്പിക്കാൻ പോവാം. അവൻ അവൻ്റെ അമ്പുകളെ തൊടുക്കുമ്പോൾ ഒടിഞ്ഞു പോയതുപോലെ ആകട്ടെ. ഒരമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റം ഒടിഞ്ഞു കഴിഞ്ഞാൽ എന്നാ പ്രയോജനം, അത് ചെന്ന് കൊള്ളത്തുമില്ല, അത് പ്രയോജനമില്ല. അലിഞ്ഞു പോയി പോകുന്ന അച്ചുപോലെ അവർ ആകട്ടെ. ഇത് ഈ ഞാനിത് മനസ്സിലാക്കുന്നത്, നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന മഷി വെള്ളത്തിനകത്ത് വീണാൽ പിന്നെ ഒന്നും ആയിത്തരുത്. പക്ഷേ ഇവർ ഇംഗ്ലീഷിലത് സ്നേയിൽ ഒച്ചെന്ന് എഴുതിയിരിക്കുന്നത്. പലപ്പോഴും ഇംഗ്ലീഷിനെക്കാട്ടിലും കറക്റ്റായിട്ട് മലയാളത്തിലാണ് നമ്മൾ ഹിബ്രൂ ലാംഗ്വേജിൽ നിന്നും പിന്നെ അരമയ്ക്കെന്ന് എഴുതിയിരിക്കുന്ന മലയാളമായിരിക്കണം കൂടുതൽ കറക്റ്റ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അലിഞ്ഞു പോയി പോകുന്ന അച്ചുപോലെ അവർ ആകട്ടെ, ഗർഭമലസിപ്പോയ സ്ത്രീയുടെ പ്രജ പോലെ അവർ സൂര്യനെ കാണാതിരിക്കട്ടെ. ദുഷ്ടൻ്റെ ആലോചന അവിടെ വെച്ച് ഇല്ലാതായിപ്പോട്ടെ, അത് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കല്ലേ. ദുഷ്ടൻ ആലോചിച്ചപ്പോഴേ ലൂസിഫറിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് തട്ടി മാറ്റിയെങ്കിൽ, ദുഷ്ടൻ നമുക്കെതിരായിട്ട് അവൻ ആലോചന കൊടുക്കുമ്പോൾ തന്നെ ഗർഭമലസിപ്പോകുന്നത് പോലെ എഴുതിപ്പെട്ടെ. നിങ്ങളുടെ കലങ്ങൾക്ക് മുൾത്തി തട്ടും മുമ്പേ പച്ചയും വെന്തതുമായി ഒരുപോലെ വെഞ്ചതുമല്ല ഒരുപോലെ അവൻ ചുഴലിക്കാറ്റിനപ്പാൻ, അതായത് ഏറ്റവും ഈ ഉണങ്ങിയ മുള്ള് കണ്ടിട്ടുണ്ടോ, അത് പെട്ടെന്ന് കത്തിപ്പോ, ബിക്കോസ് അതിന് വലിയ കാമ്പില്ല.
ശരിയാ, കുത്തിയാൽ നമുക്ക് വേദന എടുക്കും, പക്ഷേ അത് നല്ല പെട്ടെന്ന് അങ്ങ് കത്തിപ്പോവും. അത്രയുള്ളതാണ് അതിൻ്റെ ശക്തി. അത് കത്തുമ്പോൾ അതിൻ്റെ കൂടെ പച്ചമുള്ളും കത്തിപ്പോവും. അതുകൊണ്ട് ഇന്ന് നമുക്കെതിരായിട്ട് വരുന്ന ശത്രുവിനെ ദൈവം നശിപ്പിച്ചിരിക്കുന്നു. ധൈര്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ സ്വസ്ഥമായിട്ടും ദൈവത്തെ സ്തുതിക്കുക, അവനെ ആത്മാവിൽ ആരാധിക്കുക. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാഥാനിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഒരു ശത്രു ദൈവമക്കൾക്കെതിരായിട്ട് നിൽക്കത്തില്ല. പക്ഷേ ദൈവമക്കളാണെന്ന് നമുക്ക് ഉറപ്പ് വരണമല്ലോ. അതാണല്ലോ, അല്പസമയമെടുത്ത് നിൻ്റെ കാൽപാത്തി വന്നിരുന്നാൽ നീയാണെന്ന് അറിയാനുള്ള അവസരം. അന്നുള്ള മന്ന കഴിക്കണം. അങ്ങനെ മന്ന കഴിപ്പിക്കാതെ പിശാച് കുറേ മക്കളെ മാറ്റി നിർത്തുന്നിടത്ത് എൻ്റെ കർത്താവിൻ്റെ അമിത ശക്തി കയറി ചെന്നിട്ട് വൺ എൻകൗണ്ടർ, ഒരു പ്രാവശ്യം അപ്പച്ചൻ എന്ന് മുന്നിൽ ഒറ്റ പ്രാവശ്യം അപ്പച്ചൻ്റെ ഒരു ശബ്ദം ചെന്ന് വീണാൽ മതി, പിന്നെ ആരാ കേൾക്കാൻ. ഓ വയൽ പൗലോസ് വലിയ ശക്തനായിട്ട് ദൈവജനതയെ കൊല്ലാൻ വേണ്ടി ഓടി. ആ ദൈവമേ, നിൻ്റെ ആത്മാവിനെതിരായിട്ട് വിശ്വാസികളെ കൊല്ലുന്ന വാറണ്ടും വാങ്ങിച്ചുകൊണ്ട് പോയ പൗലോസിനെ നട്ടുച്ചയ്ക്ക് സമയത്ത് അതിലും ശക്തമായ വെളിച്ചമായിട്ട് നീ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ആ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മളെ ഏൽപ്പിച്ച്, നമ്മളെ ഏൽപ്പിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, നമ്മുടെ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ആരാണ് വഴിമാറി നിൽക്കുന്നത്? എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ചെന്ന് പറ്റട്ടെ. ദുഷ്ടൻ എത്ര കടന്ന് ബഹളം വെച്ചാലും അവൻ തോറ്റിരിക്കുന്നു. നമുക്കെതിരായിട്ട് വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. പക്ഷേ നമുക്ക് കൂടാരത്തിനകത്ത് ഒളിച്ചിരിക്കണം, സിംഹത്തിൻ്റെ വയറ്റിനകത്ത് ഒളിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് വെക്കുന്നു, ബോധം വരുന്നിടം വരെ അവിടെ ഇരിക്കട്ടെ. അപ്പച്ച ദൈവവചനത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളിവിടുന്ന് വചനം അയക്കുമ്പോൾ ആ വചനം അവിടെ ചെന്ന് കൊള്ളുന്നതിന്, ജീവനുള്ള വചനമാണല്ലോ ഇത്, പ്രവർത്തിക്കുന്നതിന്, വേലി കെട്ടുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടവരെ അനുഗ്രഹിക്കാൻ കർത്താവരെ ബാലശിക്ഷ കൊടുത്ത് പഠിപ്പിച്ചു കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.